ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സിൽ ട്രെൻഡിങ് ആയ അന്ന എന്ന മൂവിയാണ്. 2019 റിലീസായ മൂവിയാണ്. അതിപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് ഡയറക്ടറെ പറ്റി സംസാരിക്കാം. ഡയറക്ടർ എന്ന് പറയുന്നത് ലുക്ക് ബേസൻ. അയാളുടെ പ്രീവിയസ് മൂവീസ് എന്ന് പറയുന്നത് ലിയോൺ ദ പ്രൊഫഷണലും ദ ലൂസിയും. ഈ രണ്ട് മൂവിയും ഞാൻ കണ്ടിട്ടുണ്ട്. രണ്ടും അടിപൊളിയാണ്. അപ്പോൾ ആ എക്സ്പെക്റ്റേഷനിലാണ് ഞാൻ ഈ മൂവി കാണുന്നത്. ഈ മൂവി ചെയ്യുമ്പോൾ ആൾക്ക് കുറച്ച് കേസൊക്കെ ഉണ്ടായിരുന്നു, റേപ്പ് കേസ് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് പറയുന്നത് ഈ മൂവി. പിന്നെ ഇതിൻ്റെ പ്രൊമോഷനൊക്കെ സീറോ ആയിരുന്നു. അധികം പ്രൊമോട്ടൊന്നും ചെയ്തിട്ടില്ല ഈ മൂവി. അപ്പോൾ അതിൻ്റെ പ്രൊമോഷൻ രീതിയിലും എന്തോ മിസ്റ്റേക്സൊക്കെ ഉണ്ടായിരുന്നു. എന്നൊക്കെയാണ് ഈ മൂവിനെ പറ്റിയുള്ള ബാക്ക്ഗ്രൗണ്ട്. ഇതിലെ ആക്ടേഴ്സ് എന്ന് പറയുന്നത് എൻ്റെ മെയിൻ ക്യാരക്ടർ അന്ന എന്ന ക്യാരക്ടർ ചെയ്തിരുന്നത് ഒരു റഷ്യൻ മോഡലാണ്. പിന്നെ ബാക്കി നടന്മാരെന്ന് പറയുന്നത് ഒരാൾ എന്ന് പറയുന്നത് നമ്മുടെ പീക്കി ബ്ലൈൻഡേഴ്സിൻ്റെ നായകനും, പിന്നെ രണ്ടാമത്തെ നായകൻ എന്ന് പറയുന്നത് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിലെ 6th ഫിലിമിൽ വില്ലനായിട്ട് അഭിനയിച്ച ഓവൻ ഷോ എന്ന് പറഞ്ഞിട്ട് ക്യാരക്ടർ ചെയ്ത ആളാണ് ഇതിലെ രണ്ടാമത്തെ നായകനും. പിന്നെ അവരുടെ അമ്മയായിട്ട് അഭിനയിച്ച ആക്ഷൻ ലേഡി ആയിട്ട് അഭിനയിച്ച പുളികേരിയാണ് ഇതിലെ വേറൊരു ക്യാരക്ടറും മെയിൻ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ക്യാരക്ടേഴ്സിന് പറ്റിയിട്ട്. ഇതിൻ്റെ സ്റ്റോറി ലൈൻ പറയുന്നത് അതിൽ നമ്മുടെ നായിക അന്ന എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരു മിസറബിൾ ലൈഫ് ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ലൈഫിൽ നിന്നും മുതലെടുത്ത് ഗവൺമെൻറ് അവൾക്ക് ഒരു ജോലി കൊടുക്കുന്നു. നീ 5 കൊല്ലം ഞങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുകയാണെങ്കിൽ, അസാസിനായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ, KGB അസാസിനായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിനക്ക് നല്ലൊരു ലൈഫ്, ഞങ്ങൾ 5 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു ഫ്രീഡം തരും, ആ നല്ലൊരു ലൈഫായിരിക്കും ആ 5 കൊല്ലം ശേഷം. അപ്പോൾ അങ്ങനെ ഒരു ഓഫർ കൊടുത്തിട്ട് അവളെ ഒരു അസാസിൻ ആക്കുകയാണ്. അത് കഴിഞ്ഞ് അവളെ ഒരു ഫ്രാൻസിൽ പാരീസിൽ അവളെ നല്ലൊരു മോഡലായിട്ട് അവർ ഡിപ്ലോയ് ചെയ്യുന്നു. അവൾ ഒരു സൈഡിൽ കൂടെ മോഡലിങ്ങും ഒരു സൈഡിൽ കൂടെ അസാസിൻ വർക്കും ചെയ്യുന്നു. അതാണ് ഇതിൻ്റെ സ്റ്റോറി ലൈഫ്. ഇതിൽ ട്രെയിനിങ് സെക്ഷൻ കാണിച്ച് ബോറടിപ്പിച്ചിട്ടൊന്നുമില്ല. ട്രെയിനിങ് എങ്ങനെയായിരുന്നു എന്നൊന്നും കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. നേരെ ഇൻ ആക്ഷനാണ് സംഭവം. നേരെ ആക്ഷനിലേക്ക് കിടക്കുകയാണ്. ഇനി ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ്സിലേക്ക് കിടക്കാം. പോസിറ്റീവ് സൈഡ്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആക്ഷൻ രംഗങ്ങൾ തന്നെയാണ്. ആക്ഷൻ രംഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫൈറ്റും നല്ല സീൻസൊക്കെ ഉണ്ട്. നല്ല ആക്ഷൻ സീൻസ് ഉണ്ട് ഇതിൽ, നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും. പിന്നെ ഇതിൻ്റെ സെക്കൻഡ് എന്ന് പറയുന്നത് ത്രില്ലിങ് സെഷൻസ്, ലൈക്ക് ഇവിടെ ഒരു ഫസ്റ്റ് വർക്ക് കൊടുക്കുന്നുണ്ട് ഒരാളെ തട്ടാൻ വേണ്ടിയിട്ട് ഹോട്ടലിലേക്ക് ചെല്ലുന്ന സീൻ. അത് നിങ്ങൾ മൂവി കണ്ടു നോക്കുക, അത് നല്ല സീനായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇതിലൊരു അമേരിക്കൻ ഏജൻറ്റും റഷ്യൻ സ്പൈയും തമ്മിലൊരു കോൺവെർസേഷൻ, ഇവള് ഒരു മീറ്റിംഗ് വെക്കുന്നുണ്ട് പാർക്കിൽ വെച്ചിട്ട്. ആ സീനും എനിക്ക് കുറച്ച് ത്രില്ലിംഗ് ആയിട്ട് തോന്നി. പിന്നെ ഈ മൂവിൻ്റെ പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇതിനേക്കാൾ മുമ്പ് ഞാൻ ഒരു മൂവി കണ്ടിരുന്നു, റെഡ് സ്പൈറോ എന്ന് പറയുന്നത്. സെയിം കൺസെപ്റ്റൊക്കെയാണ്, പക്ഷെ അത് ഭയങ്കരമായിട്ട് ബോറടിപ്പിക്കുകയായിരുന്നു. ഒരു ലെങ്തി മൂവിയായിരുന്നു ഇത്. ഒരു 2 hours ഉണ്ട്, മറ്റേത് 2.5 hours അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ആക്ഷൻസ് ഭയങ്കര കുറവായിരുന്നു റെഡ് സ്പൈറോ. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ഭയങ്കര ആക്ഷൻസ് കാര്യങ്ങളൊക്കെയാണ് ഈ മൂവിയിൽ. നെഗറ്റീവ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ഈ മൂവിയുടെ കാണിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ നോൺ ലീനിയർ രീതിയാണ്. അപ്പോൾ കുറച്ച് നേരം ഒരു സീൻ കാണിക്കും, അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി ഉണ്ടാവും. അപ്പോൾ ആ സീൻ കഴിഞ്ഞിട്ട് പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി കാണിക്കുക, അങ്ങനെയാണ്. അപ്പോൾ ഈ മൂവിയുടെ ഒരു പാറ്റേൺ അങ്ങനെ കീപ്പ് ചെയ്തുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൺപ്രഡിക്റ്റബിൾ ഒരു സീൻ കാണിക്കും. അപ്പോൾ അതെന്തുകൊണ്ട് നടന്നു എന്ന് പിന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സീൻ പിന്നീട് കാണിക്കും. അപ്പോൾ അത് ആ പാറ്റേൺ അവർ കീപ്പ് ചെയ്തുകൊണ്ടിരുന്നു എൻഡ് വരെ. അപ്പോൾ അവസാനം ഒരു അൺപ്രഡിക്റ്റബിൾ സീൻ കാണിക്കുമ്പോൾ അത് നമുക്ക് നമ്മൾ പ്രതീക്ഷിച്ചു പോവാണ് അതിന് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഇതായിരിക്കും എന്ന് പ്രിഡിക്റ്റ് ചെയ്ത് പോവാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രിഡിക്റ്റബിലിറ്റി ഈ സ്റ്റോറിയിലുണ്ടായിരുന്നു. പിന്നെ നമ്മളിൻ്റെ നായിക ഒരു ഫെമിലിയർ ഫേസ് അല്ല. അപ്പോൾ ഒരു ഫ്രഷ് ഫേസ് ആയിരുന്നു, അതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു പ്രോബ്ലമാണ്. ഇപ്പോൾ ജെനിഫർ ലോറൻസോ അതിനേക്കാൾ മുമ്പ് ചെയ്ത ആഞ്ചലി ജോളിയോ അങ്ങനത്തെ ഒരു നല്ലൊരു ഹൈ കാസ്റ്റിംഗ് ആയിരുന്നെങ്കിൽ ഈ മൂവി കുറച്ചുകൂടി ശ്രദ്ധ നേടിയേനെന്ന് എനിക്ക് തോന്നിയിരുന്നു. പിന്നെ ഒരു നെഗറ്റീവ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അഡൾട്രി, ഒരു 20-25% അഡൾട്രി ആണ്. കുറേ സെക്സ് സീൻസ് ഇഷ്ടംപോലെ ഉണ്ട് ഈ മൂവിയിൽ. അപ്പോൾ അത് അത്രത്തോളം വേണ്ടായിരുന്നു എന്നൊരു ഫീൽ തോന്നിയിരുന്നു. ആസ് സച്ച് റെഡ് സ്പൈറോ വന്നതുകൊണ്ട് എനിക്ക് റെഡ് സ്പൈറോകളും ബെറ്ററായിട്ട് തോന്നി. റെഡ് സ്പൈറോ ഇല്ലെങ്കിൽ ചിലപ്പോൾ ഞാനിത് ഇത്രത്തോളം റേറ്റിംഗ് കൊടുക്കില്ലായിരുന്നു. ഞാനൊരു 7 out of 10 ആണ് ഈ മൂവിക്ക് കൊടുക്കുന്നത്. ആക്ഷൻ രംഗങ്ങൾ ഗംഭീരമാണ്, ചെറിയ ത്രില്ലിങ് സീൻസും ഒക്കെ ഉണ്ട്, പക്ഷേ ആക്ഷൻസ് നല്ലതായിരുന്നു. അതുകൊണ്ടാണ് 7 കൊടുത്തത്. പിന്നെ സ്റ്റോറി ലൈനൊക്കെ നമുക്ക് പ്രെഡിക്റ്റബിൾ ആണല്ലോ.